നമസ്കാരം. എഫമേഷൻ മെഡിറ്റേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എഫമേഷൻസ് എന്നും എഫമേഷൻസിന് ശാസ്ത്രീയമായ പിൻബലം ഉണ്ടോ എന്നും എങ്ങനെയാണ് എഫമേഷൻസ് എഴുതി ഉണ്ടാക്കേണ്ടത് എന്നുമെല്ലാം മുമ്പ് രണ്ട് വീഡിയോകളിലായി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എഫമേഷൻ മെഡിറ്റേഷൻ തന്നെ വേണം എന്ന് പറഞ്ഞ് കുറച്ച് വ്യൂവേഴ്സ് ആവശ്യപ്പെട്ടത് കാരണം ഇപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് എഫമേഷൻസ്? എഫമേഷൻസ് ആർ സിമ്പിൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ടു യുവർ സെൽഫ് സെവറൽ ടൈംസ് ഡെയിലി. വളരെ ലളിതമായിട്ടുള്ളതും പോസിറ്റീവായതുമായ വാചകങ്ങൾ ഒരു ദിവസം പലതവണ നമ്മുടെ മനസ്സിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന പ്രക്രിയയ്ക്കാണ് എഫമേഷൻസ് എന്ന് പറയുന്നത്. മുഹമ്മദ് അലി പറഞ്ഞത് പ്രകാരം, ഇറ്റ് ഈസ് ദി റെപ്പിറ്റീഷൻ ഓഫ് എഫമേഷൻസ് ദാറ്റ് ലീഡ്സ് ടു ബിലീഫ് ആൻഡ് വൺസ് ദാറ്റ് ബിലീഫ് ബിക്കംസ് എ ഡീപ്പ് കൺവിക്ഷൻ തിങ്സ് ബിഗിൻ ടു ഹാപ്പൻ. മുഹമ്മദ് അലി ഈസ് കൺസിഡേർഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ഹെവി വെയ്റ്റ് ബോക്സർ ഓഫ് ഓൾ ടൈം. അദ്ദേഹം പറയുന്നു, എഫമേഷൻസ് നമ്മൾ മനസ്സിൽ ആവർത്തിച്ച് പറയുമ്പോൾ അത് വിശ്വാസമായി മാറുന്നുവെന്നും ആൻഡ് വൺസ് ദാറ്റ് ബിലീഫ് ബിക്കംസ് എ ഡീപ്പ് കൺവിക്ഷൻ, എപ്പോഴാണോ ആ വിശ്വാസം ഒരു ദൃഢവിശ്വാസമായി മാറുന്നത്, തിങ്സ് ബിഗിൻ ടു ഹാപ്പൻ, അപ്പോൾ കാര്യങ്ങൾ നടന്നു തുടങ്ങുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ഒരു ചാലഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എഫമേഷൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ പലരും അറിയാതെ നെഗറ്റീവായി എഫമേഷൻസ് പറയുന്നവരാണ്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചിന്തിക്കുന്നുവെന്നും നിങ്ങളെന്ത് മനസ്സിൽ കാണുന്നുവെന്നും നിങ്ങളെന്ത് കേൾക്കുന്നുവെന്നും എന്ത് ഫീൽ ചെയ്യുന്നു എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നു, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ഫോൾ സിക്ക്, എനിക്ക് അസുഖം ബാധിച്ചാൽ എന്ത് സംഭവിക്കും. ഇതാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ എന്താണ് കാണുന്നത്? അസുഖം ബാധിച്ച അവസ്ഥ, ഹോസ്പിറ്റൽ ബെഡ്, നിങ്ങൾ ഐ സി യുവിൽ കിടക്കുന്നതൊക്കെ ഒരുപക്ഷെ കാണാൻ സാധ്യതയുണ്ട്. ആളുകൾ എന്ത് പറയുന്നതായി നിങ്ങൾ കേൾക്കുന്നു, യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ, ഇങ്ങനെ പോയാൽ നിന്റെ കാര്യം അവതാളത്തിലാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നു? ഓബ്വിയസ്ലി പേടിയുണ്ടാകുന്നു, ഉത്കണ്ഠയുണ്ടാകുന്നു, സങ്കടമുണ്ടാകുന്നു, ഇതെല്ലാമാണ് അവസ്ഥ. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ അനുഭവം, ഫീലിംഗ് ആയി ഇതെല്ലാം കൂടെ വരുന്ന സമയത്താണ് എഫമേഷൻ പവർഫുള്ളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ അവസ്ഥയെ മറികടക്കാൻ വേണ്ടി നമ്മൾ മനസ്സിൽ പോസിറ്റീവായ എഫമേഷൻസ് പറയുമ്പോൾ പോസിറ്റീവായിട്ട് മനസ്സിൽ അത് പറയുകയും വേണം, കാണുകയും വേണം, കേൾക്കുകയും വേണം, ഫീൽ ചെയ്യുകയും വേണം. ഇങ്ങനെ വരുമ്പോൾ ഒരു സിനിമാറ്റിക് എഫക്റ്റ് ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ ശരീരത്തിൽ ചില സ്പന്ദനങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ നമ്മൾ എഫേം ചെയ്യുന്ന കാര്യങ്ങൾ സത്യമായി ഭവിക്കുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മനസ്സിൽ പറയുന്ന എഫമേഷൻ ഐ എം ഹെൽത്തി ആൻഡ് ഹാപ്പി എന്നാണെങ്കിൽ, ഞാൻ ആരോഗ്യവാനും സന്തുഷ്ടനുമാണ് എന്നാണല്ലോ അർത്ഥം. സ്ത്രീകളാണെങ്കിൽ ഞാൻ ആരോഗ്യവതിയും സന്തുഷ്ടയുമാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് കാണേണ്ടത്? നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ടും കളിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതായിട്ടും എല്ലാം കാണണം. നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്? നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നവർ നിങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾ കേൾക്കണം. യു ലുക്ക് സോ യങ് ആൻഡ് എനർജറ്റിക്, ഓ നീ വളരെ ചെറുപ്പമായി തോന്നുന്നല്ലോ, വളരെ എനർജറ്റിക് ആയിട്ട് തോന്നുന്നല്ലോ എന്നെല്ലാം അവർ പറയുന്നതായിട്ട് നിങ്ങൾ കേൾക്കണം. ആൻഡ് വാട്ട് യു ഫീൽ, എന്ത് ഫീലിംഗ് ആണ് കൊണ്ടുവരേണ്ടത്? വെൽനെസ്, ജോയ് ആൻഡ് ഹാപ്പിനെസ്. അങ്ങനെ വരുമ്പോൾ എഫമേഷൻസ് സ്ട്രോങ് ആയി വർക്ക് ചെയ്തു തുടങ്ങും. മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓസ്ട്രിയൻ അമേരിക്കൻ ബോഡി ബിൽഡർ ആൻഡ് ആക്ടർ ആർണോൾഡ് ഷ്വാസനെഗർ, അദ്ദേഹം കാലിഫോർണിയയിൽ ഗവർണറുമായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ് ഇസ് റിയലി സോ ഇൻക്രെഡിബിൾ എന്ന്. ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്സിൽ 14 വേൾഡ് ടൈറ്റിൽ കരസ്ഥമാക്കിയ വ്യക്തിയാണ്, ഇൻക്ലൂഡിംഗ് മിസ്റ്റർ യൂണിവേഴ്സ്, 7 തവണ മിസ്റ്റർ ഒളിമ്പിയ ടൈറ്റിലെല്ലാം നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആദ്യ തവണ മിസ്റ്റർ യൂണിവേഴ്സ് ടൈറ്റിൽ ലഭിച്ച സമയത്ത് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സ്റ്റേജിൽ വന്ന് മിസ്റ്റർ യൂണിവേഴ്സ് ടൈറ്റിൽ കരസ്ഥമാക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഐ ഹാഡ് വൺ ഇറ്റ് സോ മെനി ടൈംസ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ദേർ വാസ് നോ ഡൗട്ട് ഐ വുഡ് വിൻ ഇറ്റ് എന്ന്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, മനസ്സിൽ പലതവണ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, മിസ്റ്റർ യൂണിവേഴ്സ് ടൈറ്റിൽ ലഭിക്കും എന്നതിനെക്കുറിച്ച് ഒരു സംശയവും എനിക്കുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫമേഷൻസ് കപ്പിൾഡ് വിത്ത് വിഷ്വലൈസേഷൻ, അതിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എഫമേഷൻസ് ഹെൽത്തിന് വേണ്ടിയും വെൽത്തിന് വേണ്ടിയും സക്സസ്സിന് വേണ്ടിയും ബന്ധങ്ങൾക്ക് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയുമാണ്.
ഒരു കാര്യം പ്രത്യേകം പറയുന്നു, നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ഭാഗം കേൾക്കാതിരിക്കുക. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഹാഫ് സ്ലീപ്പി സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദ കംഫേർട്ട്സ് ഓഫ് യുവർ ഹോം. വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഇത് കേട്ടിട്ട് ചെയ്യാവുന്നതാണ്. ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും സ്ക്രീനിൽ വരുന്നതായിരിക്കും. സ്വസ്ഥമായി ഇരിക്കുക, കണ്ണുകൾ അടച്ചു വയ്ക്കുക. വിത്ത് യുവർ ഐസ് ക്ലോസ്ഡ്, ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പതുക്കെ വിശ്രമിക്കാം. Gently relax. Relax your body. Relax your mind. ആദ്യം ആരോഗ്യത്തിന് വേണ്ടിയുള്ള affirmations ആകാം. I am healthy and happy. ഞാൻ പൂർണ്ണ ആരോഗ്യവാനും സന്തുഷ്ടനുമാണ്. I am healthy and happy. സ്ത്രീകൾക്ക് ഞാൻ പൂർണ്ണ ആരോഗ്യവതിയും സന്തുഷ്ടയുമാണ് എന്ന് പറയാം. ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുന്നതും ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുന്നതും കളിക്കുന്നതും യാത്ര പോകുന്നതും എല്ലാം മനസ്സിൻ്റെ കണ്ണുകളിലൂടെ കാണാവുന്നതാണ്. I am healthy and happy. ഞാൻ പൂർണ്ണ ആരോഗ്യവാനും സന്തുഷ്ടനുമാണ്. നിങ്ങളൊത്തിരി സ്നേഹിക്കുന്നവരെയും നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നവരെയും മനസ്സിൽ കാണുക. നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അവർ എന്തു പറയുന്നു അത് കേൾക്കുക. I am healthy and happy. പൂർണ്ണാരോഗ്യം, സന്തോഷം. I am healthy and happy. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് പോകാം. കളിച്ചും ചിരിച്ചും രസിച്ചും ഉള്ള ആ കാലഘട്ടം മനസ്സിൽ കാണാം. വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഫീൽ ദി എനർജി ഓഫ് ഹെൽത്ത് ആൻഡ് വൈബ്രൻസ്. ഫീൽ ദ ഹാപ്പിനെസ്. പൂർണ്ണാരോഗ്യവും സന്തോഷവും ശരീരത്തിലും മനസ്സിലും അറിഞ്ഞുകൊണ്ട് ഐ എം ഹെൽത്തി ആൻഡ് ഹാപ്പി. അടുത്ത അഫർമേഷൻ, ഐ എം വെൽത്തി ആൻഡ് സക്സസ്ഫുൾ.
ഞാൻ ധനികനും വിജയിയുമാണ്, അല്ലെങ്കിൽ ധനികയും വിജയിയുമാണ് എന്നും പറയാം. ആ ധനവും വിജയവും മനസ്സിൽ കാണുക. വർണ്ണശബളമായ ചിത്രങ്ങൾ, I am wealthy and successful. ആ സമ്പൽ സമൃദ്ധി മൂലം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖസൗകര്യങ്ങൾ കാണുക. വീട്, വാഹനം, മറ്റ് പല സാധനങ്ങൾ, വസ്ത്രങ്ങൾ, എല്ലാ സൗകര്യങ്ങളും തനിക്കും താൻ ഒത്തിരി സ്നേഹിക്കുന്നവർക്കും. ഐ എം വെൽത്തി ആൻഡ് സക്സസ്ഫുൾ. ഇങ്ങനെ മനോഹരമായ അവസ്ഥയിലൂടെ താൻ കടന്നു പോകുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളും തന്നെ സ്നേഹിക്കുന്നവരും തന്നോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഒത്തിരി സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും നൽകുന്ന വാക്കുകൾ. ഐ ആം വെൽത്തി ആൻഡ് സക്സസ്ഫുൾ. Feel those energies of abundance inside. ആ സുഖാനുഭൂതി അറിഞ്ഞുകൊണ്ട്, making it so real. I am wealthy and successful. അടുത്തത് നല്ല ബന്ധങ്ങൾക്ക് വേണ്ടിയാണ്. My relationships are built on love, trust and respect. എൻ്റെ ബന്ധങ്ങൾ സ്നേഹവും വിശ്വാസവും ബഹുമാനവും കൊണ്ട് നിറഞ്ഞതാണ്. See all of these in your mind. നല്ല വ്യക്തിബന്ധങ്ങൾ, ഒത്തിരി സ്നേഹം, മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ പുഷ്പങ്ങൾ വിരിയുന്നത് പോലെ. അതിലൂടെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. My relationships are built on love, trust, and respect. എൻ്റെ ബന്ധങ്ങൾ സ്നേഹവും വിശ്വാസവും ബഹുമാനവും കൊണ്ട് നിറഞ്ഞതാണ്. താൻ ഒത്തിരി സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തോടെയുള്ള നോട്ടം, ഭാവം, സംസാരം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുളിർമയേകുന്ന സുഖാനുഭവം. ഫീലിംഗ് ഇറ്റ് നൗ. വെരി ഗുഡ്. മൈ റിലേഷൻഷിപ്സ് ആർ ബിൽഡ് ഓൺ ലവ്, trust and respect, making it so real. Aduttadai, all things are happening for good. Tande jeevithathil sambhavikkunnathellam nalladinu.
This is a state of ultimate surrender. ഒരു ആത്മസമർപ്പണ ഭാവത്തോടുകൂടി All things are happening for good. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. All things are happening for good. തനിക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പോസിറ്റീവായ മാറ്റങ്ങൾ ഈ വഴിയിലൂടെയാണ് എന്ന തിരിച്ചറിവോടുകൂടി All things are happening for good. Feeling that positive vibration. Smiling within. അവസാനമായി Every day, in every way, I am getting better and better. എല്ലാ ദിവസവും എല്ലാ തരത്തിലും താൻ മെച്ചപ്പെട്ടു വരുന്നു എവ്രി ഡേ ഇൻ എവ്രി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ഓരോ ദിവസം കഴിയുന്തോറും താൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു തൻ്റെ കഴിവുകൾ ജീവിതാനുഭവങ്ങൾ കർമ്മരംഗം ആരോഗ്യം സമ്പൽ സമൃദ്ധി വ്യക്തിബന്ധങ്ങൾ ഗെറ്റിംഗ് Better and better. ഓരോ ദിവസം കഴിയുന്തോറും മെച്ചപ്പെട്ടു വരുന്നു. See it now in your mind. Very colorfully. Bring those images closer. ആ ചിത്രങ്ങൾ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക മനോഹരമായ ഒരു സിനിമ കാണുന്നത് പോലെ തൻ്റെ സിനിമ താനാണ് നായകൻ താനാണ് നായിക See it. Hear it. Feel it. And believe it to be true. കാണുക കേൾക്കുക അനുഭവിക്കുക വിശ്വസിക്കുക Every day, in every way, I am getting better and better. ഇനി 1 മുതൽ 5 വരെ എണ്ണുന്ന സമയത്ത് 5 എത്തുമ്പോഴേക്കും താൻ ബോധമനസ്സിലേക്ക് തിരിച്ചു വരുന്നു തൻ്റെ ഉപബോധമനസ്സിൽ വേണ്ട മാറ്റങ്ങൾ വന്നുകൊണ്ട് 1 ഫീലിംഗ് ദറ്റ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ആരോഗ്യവും സന്തോഷവും ഫീൽ ചെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് 2 വെൽത്തി ആൻഡ് സക്സസ്ഫുൾ ആ സമൃദ്ധി വിജയം തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് 3
മനോഹരമായ വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ട്. 4. സംഭവിക്കുന്നതെല്ലാം തൻ്റെ നന്മയ്ക്കാണ് എന്ന തിരിച്ചറിവോടുകൂടി. 5. ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചുകൊണ്ട് പതുക്കെ കണ്ണുകൾ തുറക്കുക. വെൽക്കം ബാക്ക്. എഫമേഷൻ മെഡിറ്റേഷൻ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആ ഫീലിംഗ് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ട് എന്നും വിശ്വസിക്കുന്നു. എപ്പോഴാണ് എഫമേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. രാത്രി ഉറങ്ങുന്ന സമയം ഒരു നല്ല സമയമായിട്ട് പറയാവുന്നതാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് ജസ്റ്റ് മുമ്പ് ഇത് കേട്ട ശേഷം കിടന്നുറങ്ങിയാൽ അതിൻ്റെതായ ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു തുടങ്ങും. രണ്ടാമത്തെ ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനാണ്. ആ സമയത്ത് ഒരു പാതി മയക്കമായിരിക്കുമല്ലോ. ആ സമയത്ത് എഫമേഷൻസ് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഫ്രൂട്ട്ഫുള്ളായിരിക്കും. മൂന്നാമതൊരു സമയം ഏതാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് പറയാനുള്ളത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം ഒരു പാതി മയക്കത്തിൻ്റെ അവസ്ഥ നമുക്ക് തോന്നുമല്ലോ, ആ സമയത്തും എഫമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. എന്നാൽ ഈ മൂന്ന് സമയം ഒഴിച്ച് മറ്റേതെങ്കിലും സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ് യു ക്യാൻ ഡു ഇറ്റ്, തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. ബട്ട് ദ ബെസ്റ്റ് ഓഫ് 3 times ആണ് ഇവിടെ സൂചിപ്പിച്ചത്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതുക. ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു ലെസനുമായി അടുത്തു തന്നെ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.